തമിഴ്നാട്ടിൽ പരക്കെ മഴയാണ്. ചെന്നൈ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി. ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുന്നു. 10 വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടു. ചെന്നൈ ഉൾപ്പെടെ 6 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. മനേഷ് മൂർത്തിയാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. മനേഷ്, ഗുഡ് മോർണിംഗ്. ഒരു ചെന്നൈയിലെ ഒരു ഒരു വെള്ളപ്പൊക്ക കാലം മറക്കാറായിട്ടില്ല. സമാനമായ രീതിയിൽ മഴയുണ്ടോ? ഹാഷ്മി, സ്മിത, ആ രീതിയിലുള്ള മഴയില്ല. 10 മണിവരെയാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ, അതായത് കഴിഞ്ഞ 27 വർഷത്തിന് ശേഷം ജൂൺ മാസത്തിൽ ഇത്രയധികം മഴ ലഭിക്കുന്നത് ചെന്നൈയിൽ ആദ്യമാണ്. അത് മീനമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. 13 സെന്റിമീറ്റർ മഴ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഈ രാവിലെ 5 മണിവരെയുള്ള കണക്കാണത്. അതാണ് ചെന്നൈയിൽ, ഈ നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടില്ല. അത് പക്ഷേ പുറത്ത് മീനമ്പാക്കം പോലുള്ള മേഖലകൾ, OMR പോലുള്ള മേഖലകളിലാണ് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ടാണ്. ചെന്നൈ നഗരത്തിലാണെങ്കിൽ ഗിണ്ടി, കത്തിപ്പാറ പോലുള്ള മേഖലകളിൽ ചില അണ്ടർ ബൈപ്പാസുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഗതാഗതത്തിന് വലിയ തോതിലുള്ള തടസ്സം ഉണ്ടാക്കുന്നില്ല. രാവിലെ 10 മണിവരെ അലേർട്ടുണ്ട്, മഴ അലേർട്ടുണ്ട്. 6 ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ സ്കൂളുകൾക്ക് മാത്രമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ചെന്നൈ, ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ, റാണിപ്പെട്ട്, വെല്ലൂർ, ഇങ്ങനെ 5 ജില്ലകളിൽ മഴ കാരണം ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് വിമാന സർവീസിന്റെ കാര്യത്തിലാണെങ്കിൽ 10 സർവീസുകൾ നിലവിൽ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അത് ബംഗളൂരുവിൽ നിന്നതിന് ശേഷം മഴ കാലാവസ്ഥ നോക്കിയതിനു ശേഷം ചെന്നൈയിലേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്ന്, 9 വിമാനങ്ങൾ, അത് ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട 9 വിമാനങ്ങൾ ഏകദേശം 3 മുതൽ 6 മണിക്കൂർ വരെ വൈകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 10 മണിവരെയാണ് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മഴ സമാനമായ രീതിയിൽ തുടരുമെന്നുള്ളൊരു അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരം വീണ് ആർ കെ റോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ മരം വീണ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ രക്ഷാസേനയും പോലീസും ഒക്കെ എത്തി വളരെ വേഗത്തിൽ തന്നെ ആ മരങ്ങളൊക്കെ മാറ്റി റോഡ് ഗതാഗതം റെഡി ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും 10 മണിവരെ മഴ തുടരുമെന്നുള്ളതാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഹാഷ്മി, സ്മിത. മനീഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ ചെന്നൈ നഗരത്തിലൊക്കെയുള്ള വലിയൊരു പ്രശ്നം ഈ വെള്ളക്കെട്ടാണ് അല്ലേ ഹാഷ്മി? ഈ വെള്ളക്കെട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പോയ വർഷം കണ്ടതാണ്. വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, ഫ്ലാറ്റുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇരച്ചു കയറുകയാണ്. അന്നേ പറയുന്നുണ്ടായിരുന്നു, അത് നമുക്ക് എറണാകുളത്തിനൊക്കെയുള്ള മുന്നറിയിപ്പാണ് എന്ന് അന്നേ പറയുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ചെറിയ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അതുപോലെയൊക്കെ ആവാതിരിക്കട്ടെ. അത് വലിയ ദുരിതവും ദുരന്തവുമായതാണ് ചെന്നൈ. അതുപോലെ ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം. കുഴികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടിൽ അറിയില്ല. അതുകൊണ്ട് കഴിയുന്നതും ഗതാഗതം, അതായത് പുറത്തിറങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകൾ മാത്രം നടത്തുക.